ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, പ്രിയനായ നിനക്ക് ഹിതമായ വാക്കുകൾ ഞാൻ പറയാം. എൻ്റെ അവതാര മഹിമ ദേവന്മാരും മഹർഷിമാരും പോലെ അറിയുന്നില്ല. കാരണം ഞാൻ ദേവന്മാർക്കും മഹർഷിമാർക്കും ആദി കാരണനായിരിക്കുന്നു. എന്നെ അനാദി ജന്മശൂന്യൻ ലോകമഹേശ്വരൻ എന്നിങ്ങനെ മനസ്സിലാക്കുന്നവൻ മനുഷ്യരിൽ അജ്ഞാനം അകറ്റുന്നവനാകും. സകല പാപങ്ങളിൽ നിന്നും അവൻ മോചിതനാകും. ബുദ്ധി, ജ്ഞാനം, അമോഹം, ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, അന്തഗ്രണ സംയമം, സുഖം, ദുഃഖം, ഉൽപ്പത്തി, നാശം, ഭയം, അഭയം, അഹിംസ, സമത, തുഷ്ടി, തപസ്, ദാനം, സൽകീർത്തി, ദുഷ്കീർത്തി, ഇങ്ങനെ നാനാതരം ഭാവങ്ങൾ പ്രാണികൾക്ക് എന്നിൽ നിന്നുണ്ടാകും. സപ്തർഷികളും അവരുടെ പൂർവികരായ സനകാദി മഹർഷിമാരും സ്വയംഭൂവാദി മനുക്കളും എൻ്റെ സങ്കല്പത്തിൽ നിന്നും എൻ്റെ പ്രഭാവത്തോടുകൂടി ഉണ്ടായവരാണ്. അവരിൽ നിന്നാണ് സകല പ്രാണികളും ലോകത്തിലുണ്ടായത്. എൻ്റെ ഇത്തരം വിഭൂതി രൂപത്തെയും ഐശ്വര്യലക്ഷണമായ യോഗത്തെയും അറിയുന്നവൻ ദൃഢപ്രത്യനായിരിക്കും, സംശയമില്ല. ഞാൻ സർവജഗത്തിൻ്റെയും ഉൽപ്പത്തി കാരണമാകുന്നു. എന്നിൽ സകലവും പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞ് വിവേകികൾ പ്രീതിയോടെ എന്നെ ഭജിക്കുന്നു. എന്നിൽ മനസ്സും ജീവനും അർപ്പിച്ച വിവേകികൾ എന്നെ പരസ്പരം ബന്ധിപ്പിക്കുന്നവരും കീർത്തിക്കുന്നവരുമായിരിക്കും. അവർ സുഖവും സന്തോഷവും പ്രാപിക്കുന്നു. എന്നിൽ ആസക്ത ചിത്തരായി പ്രീതിപൂർവം ഭജിക്കുന്ന വിവേകികൾക്ക് എന്നെ പ്രാപിക്കാൻ സഹായകമായ ബുദ്ധിയോഗം ഞാൻ നൽകുന്നു. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഞാൻ അവരുടെ ബുദ്ധിയിൽ നിലകൊണ്ട് അജ്ഞാനജന്യമായ സംസാരാന്ധകാരത്തെ ജ്ഞാനദീപത്താൽ നശിപ്പിക്കുന്നു. അർജുനൻ പറഞ്ഞു, പരബ്രഹ്മവും പരമധാമവും പരമപവിത്രവും അങ്ങ് തന്നെയാകുന്നു. അങ്ങ് ശാശ്വതനും ദിവ്യനും ആദിദേവനും ജന്മരഹിതനും വിഭവവും പുരുഷനുമാണെന്ന് സകല ഋഷികളും പറഞ്ഞിട്ടുണ്ട്. നാരദനും അസിതനും ദേവലനും വ്യാസനും പറഞ്ഞിരിക്കുന്നു. അങ്ങ് തന്നെ അപ്രകാരം പറയുകയും ചെയ്യുന്നു. കൃഷ്ണ, അങ്ങ് പറയുന്നതെല്ലാം സത്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭഗവാനെ, അങ്ങയുടെ അവതാര മഹിമയെ ദേവന്മാരും ദാനവന്മാരും അറിയുന്നില്ല. ദേവദേവ, അങ്ങ് തന്നെ അങ്ങയെ അങ്ങയാൽ തന്നെ അങ്ങ് എന്നറിയുന്നു. അങ്ങയുടെ ലോകവ്യാപകമായ വിഭൂതി രൂപങ്ങൾ മുഴുവൻ വിവരിക്കാൻ അങ്ങ് യോഗ്യനായിരിക്കുന്നു. ഭഗവാനെ, ഞാൻ എങ്ങനെ ഏതെല്ലാം വിഭൂതി ഭേദങ്ങളിൽ കൂടി അങ്ങയെ ധ്യാനിച്ചറിയും? ഏതേത് പദാർത്ഥങ്ങളിൽ അങ്ങ് ധ്യാനിക്കപ്പെടുന്നു? അങ്ങയുടെ യോഗത്തെയും വിഭൂതിയെയും വിസ്തരിച്ച് പറയുക. എന്തെന്നാൽ അങ്ങയുടെ അമൃതവചനങ്ങൾ കേട്ട് എനിക്ക് തൃപ്തി വരുന്നില്ല. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അർജുന, അത്ഭുതങ്ങളായ എൻ്റെ വിഭൂതി രൂപങ്ങളിൽ മുഖ്യമായവ നിനക്ക് പറഞ്ഞു തരാം. കാരണം എൻ്റെ വിഭൂതികൾ വിസ്തരിച്ചാൽ അന്തമില്ല. സകല പ്രാണികളുടെയും അന്തക്കരണമായ പരമാത്മാവ് ഞാനാകുന്നു. സകല പ്രാണികളുടെയും ആദിയും മധ്യവും അവസാനവും ഞാനാകുന്നു. ദ്വാദശാദ്യന്മാരിൽ വിഷ്ണു എന്ന ആദിത്യൻ ഞാനാകുന്നു. പ്രായമുള്ളവയിൽ പ്രകാശമുള്ളവയിൽ അംശുമാനായ സൂര്യനും മരുത്തുക്കളിൽ മരീചിയും നക്ഷത്രങ്ങളിൽ ചന്ദ്രനും ഞാനാകുന്നു. വേദങ്ങളിൽ സാമവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും പ്രാണികളിൽ ജ്ഞാനശക്തിയും ഞാനാകുന്നു. രുദ്രന്മാരിൽ ശങ്കരൻ, യക്ഷരക്ഷകന്മാരിൽ കുബേരൻ, വസുക്കളിൽ അഗ്നി, പർവ്വതങ്ങളിൽ മേരു, ഇതെല്ലാം ഞാനാകുന്നു. പുരോഹിതന്മാരിൽ ബൃഹസ്പതിയും സേനാപതികളിൽ സുബ്രഹ്മണ്യനും ജലാശയങ്ങളിൽ സമുദ്രവും മഹർഷിമാരിൽ ഭൃഗുവും ഞാൻ തന്നെ. വാക്കുകളിൽ ഓംകാരം ഞാനാകുന്നു. യജ്ഞങ്ങളിൽ ജപയജ്ഞവും സ്ഥാവരങ്ങളിൽ ഹിമവാനും ഞാനാകുന്നു. വൃക്ഷങ്ങളിൽ അശുദ്ധം, ദേവർഷികളിൽ നാരദൻ, ഗന്ധർവന്മാരിൽ ചിത്രരഥൻ, സിദ്ധന്മാരിൽ കപിലൻ, കുതിരകളിൽ ഉച്ചൈശ്രവസ്, ആനകളിൽ ഐരാവതം, മനുഷ്യരിൽ രാജാവ്, ഇവയെല്ലാം ഞാനാണെന്നറിയുക.
ആയുധങ്ങളിൽ വജ്രവും പശുക്കളിൽ കാമധേനുവും ഞാനാകുന്നു. പ്രജോൽപ്പത്തിക്ക് കാരണങ്ങളിൽ കാമദേവനും ഞാനാകുന്നു. വിഷസർപ്പങ്ങളിൽ വാസുകി, നാഗങ്ങളിൽ അനന്തൻ, ജലജന്തുക്കളിൽ വരണൻ, പിതൃക്കളിൽ ആര്യമൻ, സംയമന്മാരിൽ യമൻ എന്നിവർ ഞാൻ തന്നെ. ദൈത്യന്മാരിൽ ഞാൻ പ്രഹ്ലാദനാകുന്നു. ഗണനം ചെയ്യുന്നവരിൽ കാലവും മൃഗങ്ങളിൽ സിംഹവും പക്ഷികളിൽ ഗരുഡനും ഞാനാകുന്നു. പരിശുദ്ധി ചെയ്യുന്നവയിൽ വായു ഞാനാകുന്നു. ആയുധധാരികളിൽ ശ്രീരാമനും മത്സ്യങ്ങളിൽ മകരമത്സ്യവും നദികളിൽ ഗംഗയും ഞാനാകുന്നു. സൃഷ്ടികളുടെ ഉൽപ്പത്തിയും സ്ഥിതിയും നാശവും ഞാനാകുന്നു. വിദ്യകളിൽ ആത്മവിദ്യയും വാദിക്കുന്നവരിൽ വാദവും ഞാനാകുന്നു. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വവും അക്ഷയമായവയിൽ കാലവും വിധാതാക്കളിൽ ബ്രഹ്മാവും ഞാനാകുന്നു. സംഹാരകന്മാരിൽ മൃത്യുവും വരാനിരിക്കുന്ന അഭ്യുദയവും ഞാനാകുന്നു. സ്ത്രീകളിൽ സപ്തദേവതകളായ കീർത്തി, ശ്രീ, വാക്, സ്മൃതി, മേധ, ധൃതിക്ഷമ എന്നിവരും ഞാനാകുന്നു. സാമഗാനങ്ങളിൽ ബൃഹസ്സാമവും ഛന്ദസ്സുകളിൽ ഗായത്രി, മാസങ്ങളിൽ മാർഗശീർഷം ധനു, ഋതുക്കളിൽ വസന്തം ഇവ ഞാനാകുന്നു. വഞ്ചകന്മാർക്ക് ഞാൻ ചൂതുകളിയാകുന്നു. തേജസ്സികളുടെ തേജസ്സും വിജയികളുടെ ജയവും പരിശ്രമികളുടെ പരിശ്രമവും സാത്വികരുടെ സത്വഗുണവും ഞാൻ തന്നെയാകുന്നു. വൃഷ്ണികളിൽ വാസുദേവനും പാണ്ഡവന്മാരിൽ അർജുനനും ഞാനാകുന്നു. മുനികളിൽ വ്യാസനും ക്രാന്തദർശികളിൽ ശുക്രനും ഞാനാകുന്നു. ദമനകർത്താക്കളുടെ ദണ്ഡനക്രിയയും ജയേച്ഛിക്കരുടെ നീതിയും ഗോപ്യമായവയിൽ മൗനവും തത്വജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാകുന്നു. അർജുന, സർവഭൂതങ്ങൾക്കും മൂലം ഞാനാകുന്നു. ചരാചരമായ ഒരു ഭൂതവും എന്നെ കൂടാതെ ഇരിക്കുന്നില്ല. എൻ്റെ വിഭൂതികൾക്ക് അന്തമില്ല. വിഭൂതിയുടെ വിസ്താരം ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. ഐശ്വര്യം, സമ്പത്ത്, കാന്തി, ഗുണാതിശയം ഇവ തികഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ എൻ്റെ തേജസ്സിൻ്റെ അംശം കൊണ്ട് ഉണ്ടായവയാണ്. ഈ ജഗത്ത് മുഴുവൻ എൻ്റെ ഒരംശം കൊണ്ട് വ്യാപിച്ച് ഞാൻ നിൽക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഞാൻ വിസ്തരിച്ചറിയിച്ച ഈ വിഭൂതി രൂപം കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമാണുള്ളത്? ശ്രീമദ് ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതിയോഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം നാളെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ചാനൽ താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പരമാവധി ഹിന്ദുക്കൾക്ക്, സനാതനധർമ്മ വിശ്വാസികൾക്ക് ഭഗവത്ഗീത ഒരു പ്രാവശ്യം കേൾക്കുന്നതിലേക്ക് വേണ്ടി, പഠിക്കുന്നതിലേക്ക് വേണ്ടി, ആശയം മനസ്സിലാക്കുന്നതിലേക്ക് വേണ്ടി, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിലേക്ക് വേണ്ടി എല്ലാ വീഡിയോകളും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് വളരെ വിനയപുരസരം ഭഗവത് നാമത്തിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.